ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ കുറച്ച് എയർലൈൻ കുർത്തീസിൻ്റെ കുർത്തീസ് അല്ല എയർലൈൻ ഡ്രസ്സസിൻ്റെ ഫ്ലിപ്കാർട്ട് ഹോളാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് ഹോൾ ചാനലാണ്. ഇത് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഇടുന്നതും ഞാൻ എൻ്റെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്രാഫ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് ഇന്ന് ഞാൻ ഇതിൻ്റെ ഇടുന്നതിൻ്റെ റീസൺ ആദ്യം തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം ആളുകൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, ചില കണ്ടെയ്നർസ് കൊണ്ടും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്, അതും അഫോർഡബിൾ പ്രൈസിൽ. അപ്പോൾ ഞാൻ ആ തംബ്നെയിൽ കൊടുത്തതുപോലെ തന്നെ 500 താഴെയാണ് ഞാൻ പറയുന്ന ഡ്രസ്സസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിൻ്റെ എന്താണ് എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾവിടെ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുർത്ത ഡ്രസ്സ്, എയർലൈൻ കുർത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു കോട്ടൺ ഫാബ്രിക്കാണ്, അനൂപ് കമ്പനിയുടെ കോട്ടൺ ഫാബ്രിക്കിൽ ചെക്കുള്ള ഒരു ഒരു നടുവിൽ സ്ലിറ്റ് വരുന്നൊരു കുർത്തിയാണ്. സൈഡ് സ്ലിറ്റ് ഇല്ല കേട്ടോ, ഫുൾ നടുവിൽ മാത്രമേ സ്ലിറ്റ് ഉള്ളൂ. അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഫുൾ ഓപ്പൺ ആണ്, ബട്ടൺ താഴെ വരെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിത് ഓവർ കോട്ടായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആണ്. നമുക്കിത് 3/4 ആയിട്ടും യൂസ് ചെയ്യാം, ബിക്കോസ് ഐ എം എ 3/4 ഫാൻ, ഒരു ലവർ ആണ് ഞാൻ 3/4. അപ്പോൾ ഞാൻ 3/4 ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പകുതി ഇത്രയേ ഉണ്ടാവുള്ളൂ, അത്രയേ ഉണ്ടാവുള്ളത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഫാബ്രിക്കാണ്. നമുക്കിത് ആഫ്റ്റർ വാഷ് കഴിഞ്ഞാൽ കളറൊന്നും പോയില്ല, ഞാനത് ആഫ്റ്റർ വാഷ് കഴിഞ്ഞാണ് നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. സോ ജസ്റ്റ് മേക്ക് മോർ ക്ലിയർ. ഞാൻ ചെയ്യുന്ന പല ഹോൾ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ആഫ്റ്റർ വാഷ് ഒന്നും ചെയ്താൽ കൈയോടെ കൈ കിട്ടിയ ഉടനെ അങ്ങ് റിവ്യൂ ചെയ്യുമായിരിക്കും, പക്ഷേ ആഫ്റ്റർ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര പണിയും കിട്ടും. ഇത് ആഫ്റ്റർ വാഷ് ചെയ്താണ്, കളറൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ഫാബ്രിക്കാണ്. ഓക്കെ, ഞാനിത് പർച്ചേസ് ചെയ്തത് 399 ആണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് 2000 ആണ്. ഇതിപ്പോൾ ഓഫറൊക്കെ വരുമ്പോൾ നന്നായിട്ട് താഴും, അപ്പോഴേ നിങ്ങൾ വാങ്ങാവുള്ളൂ. അല്ലാണ്ട് ഹൈക്കായിട്ടിരിക്കുമ്പോൾ വാങ്ങലും നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടം വാങ്ങിച്ചു വെക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കി വാങ്ങുക. പിന്നെ ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചറും ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇടുന്നുണ്ട്, യു ക്യാൻ സീ ഇറ്റ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഹാൻഡ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് സ്റ്റൈലി ചെയ്യാം ഡ്രസ്സ്, ഓവർ കോട്ടായിട്ട് ഇടാം, അല്ലെങ്കിൽ സൈഡ് സ്ലിറ്റ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇവിടെ ഞാൻ കാണാം, ഇവിടെ വീ നെക്ക് പോലെ ഞാക്കിയിട്ടുണ്ട്, അത് ഞാൻ മടക്കി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഈ പിക്കിനകത്ത്, കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി ഇതിൻ്റെ ഒരു എന്താണ് നെഗറ്റീവ്, ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, ഒരുപാടല്ല ഒരല്പം ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി അകത്ത് നല്ല വൈറ്റ് ഡ്രസ്സ് അതിൽ ഇട്ടിട്ട് വേണം ഇതിടാൻ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ദിസ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് കാലം നാളു മുമ്പാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇത് ആഫ്റ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, അതിൻ്റെ നീളം തന്നെയാണ്, നല്ല നീളമുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച സൈസ് സ്മോളാണ്, എന്നിട്ടും ഞാൻ ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ സ്മോള് വലിയ നിങ്ങളുടെ അളവൊക്കെ സൈസ് ചാർട്ടിൽ ഉണ്ടാവും, അതൊക്കെ നോക്കി വേണം നിങ്ങൾ വാങ്ങാൻ കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ബട്ടൺ നിങ്ങൾ ഈ പിക്കിൽ കാണാൻ നോക്കാൻ സാധിക്കും, ഇതിനകത്ത് ഒരു വുഡൻ കളറായിട്ടാണ് ബട്ടൺ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ബട്ടൻ്റെ കളർ കണ്ടോ, ഇതിൻ്റെ അകത്തെ ബട്ടൺ കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്, ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതിൻ്റെ ബട്ടൺ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ലൈറ്റ് ബ്രൗൺ കളറാണ്, ഒരു ഡാർക്ക് ബ്രൗൺ ആണ് നല്ല, സോറി കേട്ടോ, ഡാർക്ക് ബ്രൗൺ ആണ് നല്ലത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഫേസ്റ്റ് കുർത്ത. അപ്പം നമ്മുടെ സെക്കൻഡ് കുർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഇത് മെട്രോ ഫാഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കുർത്തയാണ്. ഇത് ക്യാമറയിൽ കാണാൻ പറ്റും തോന്നുന്നു, യെസ്, ഇത്രയും നീളമുണ്ട്, എബോവ് നീ ആണ് നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളുമെല്ലാം ഇൻടാക്റ്റ് ആണ്, ഇത് അഴിച്ചെടുക്കാൻ പറ്റില്ല, ഇത് ഫുൾ ഇത് ഇത് തുന്നിയേക്കുന്നതാണ്. പിന്നെ കഴുത്തെന്ന് പറയുന്നത് റൗൺ നെക്ക് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്ന റയോൺ ആണ്. ഇത് ഞാൻ ആഫ്റ്റർ വാഷ് കഴിഞ്ഞാണ് ഇതിൻ്റെ എല്ലാം റിവ്യൂ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി പർച്ചേസൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓൺലൈനിലെ പിക്കാണിത്. ഇത് മെട്രോ ഫാഷൻ എന്ന് പറഞ്ഞാൽ മെട്രോ ഫാഷൻ്റെ മിക്ക സാധനങ്ങളും നല്ല പൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വൺ ഓഫ് ദ കമ്പനിയാണ് മെട്രോ ഫാഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡ്, ഹാൻഡ് എന്ന് പറയുന്നത് 3/4 ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രിൻ്റൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ, നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു മിനിറ്റ്, കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എ നൈസ് പ്രിൻറ്റ്. എങ്ങനെ നമ്മൾ ഫോട്ടോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇത് നേരിട്ട് വരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 449 ആണ്.
449 രൂപ. നിങ്ങൾക്ക് എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ താഴ്ന്ന് കിട്ടിയെന്നിരിക്കും കേട്ടോ സാധനങ്ങളുടെ റേറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും അടിക്കണം. പിന്നെ ഇതിൻ്റെ റിയൽ റേറ്റ് എന്ന് പറയുന്നത് 1700 സംതിങ് ആയിരുന്നു. പക്ഷേ ആ റേറ്റിനും നിങ്ങൾ വാങ്ങേണ്ടി വരില്ല. എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് സ്പെസിഫിക്കേഷനും ഫാബ്രിക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവിലോട്ടും റേറ്റിൻ്റെ കാര്യത്തിലോട്ടും പോവാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഈ കുർത്ത എന്ന് പറയുന്നത് 3/4 ആണ് ഇതിൻ്റെ ഹാൻഡ്. പിന്നെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് പോളി ക്രീപ്പ് ആണ്. പോളി ക്രീപ്പ് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി പറയാം. പോളി ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഹാഫ് പോളിസ്റ്റർ ആൻഡ് ഹാഫ് അനദർ സിൽക്കിൻ്റെ ഒരു മിക്സർ ആയിരിക്കും ഈ ഫാബ്രിക് എന്ന് പറയുന്നത്. ഇത് പുതിയതൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ വിപണിയിൽ കുറച്ചുകൂടി വിപുലമായെന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഇത് എത്ര കാലമായാലും ഈ പ്രിൻറ്റോ അല്ലെങ്കിൽ ഇതൊന്നും എത്ര നനച്ചെന്ന് പറഞ്ഞാലും ഫെയ്ഡ് ആവില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കും, കളർ ഒരിക്കലും മങ്ങില്ല. അതാണ് ഈ പോളി ക്രീപ്പിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു എന്താണ് ഹിറ്റ് ഒരു മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലും കൂടാണ്. പിന്നെ ഇത് നമുക്ക് സമ്മർ ഏത് കാലാവസ്ഥയിലും വെയറബിൾ ആണ്. പോളിസ്റ്റർ ആയതുകൊണ്ട് ചൂടെടുക്കുന്നൊന്നും വിചാരിക്കേണ്ട, കാരണം ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുമാത്രം ഫാബ്രിക്കിനും അതിൻ്റെതായ നല്ല ക്വാളിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത്, സ്റ്റൈലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡ്രസ്സായിട്ടും അത് ഒരു ബെൽറ്റ് വേസ്റ്റിലിട്ട് ഒരു ഡ്രസ്സ് പോലെയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഏതൊരു പാൻറ്റോ ഷോർട്ട് ഒരു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചുരിദാർ പോലെ അല്ലെങ്കിൽ നോർമൽ ഒരു കുർത്തി പോലെയോ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പിന്നെ ഇതിൽ ബട്ടണും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആണ്. വൈറ്റ് ഡ്രസ്സാണ്, യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. അപ്പം ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇതിൻ്റെ കമ്പനിയുടെ പേര് മിഷ്ക എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ഞാൻ വാങ്ങിയത് 484 യെസ് 484 ഞാനിത് വാങ്ങിയത്. അതിനെൻ്റെ റിയൽ പ്രൈസ് 1500 രൂപയാണ്. പക്ഷേ ആ പ്രൈസിന് നിങ്ങൾ വാങ്ങേണ്ടി വരില്ല. ഇതിലും താഴ്ന്നാഴ്ന്ന് എപ്പോഴും ഫ്ലിപ്കാർട്ടിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് താഴെ മുട്ടിൻ്റെ താഴെ വരെ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് കോളേജിൽ എന്നും ഇട്ടുകൊണ്ട് പോകാവുന്നതും അതുപോലെ തന്നെ പ്രോഗ്രാംസിനും ഒക്കെ വേറിയബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ കുർത്ത ഹോൾ എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് കുർത്ത ഹോളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ, ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത്, അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറയുക. പറയാവുന്നതാണ് ഏത് ഹോള് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐഡിയാസും ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ എൻ്റെ മോളെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതുകൂടെ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും